ജയ് ഭീം എന്ന സിനിമയുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളിൽ പ്രതികരണവുമായി സംവിധായകൻ ടി ജെ ജ്ഞാനവേൽ ഒരു സമുദായത്തെയും വേദനിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു തങ്ങൾ സിനിമ ഒരുക്കിയത് പോലീസും ജുഡീഷ്യറിയും ഒന്നിച്ചു പ്രവർത്തിക്കുകയും താഴേക്കിടയിൽ ഉള്ളവർക്ക് സുരക്ഷ ഉറപ്പുവരുത്തുകയും ചെയ്യണം എന്നുള്ള സന്ദേശം നൽകാനാണ് സിനിമയുടെ നിർമ്മാതാവ് എന്ന നിലയ്ക്ക് എല്ലാ പഴികളും സൂര്യയുടെ മേൽ ചാർത്തപ്പെടുന്നത് നിരാശാജനകമാണ് ഒരു നിർമ്മാതാവ് എന്ന നിലയ്ക്കും നടൻ എന്ന നിലയ്ക്കും അദ്ദേഹത്തിൻ്റെ ആഗ്രഹം ആദിവാസി ജനങ്ങളുടെ വേദനകൾ എല്ലാവരിലേക്കും എത്തിക്കുക എന്നത് മാത്രമായിരുന്നുവെന്നും ജ്ഞാനവേൽ വ്യക്തമാക്കി സിനിമയിൽ അഗ്നികുണ്ടം പശ്ചാത്തലമാക്കിയ ഒരു കലണ്ടർ കാണിക്കുന്നുണ്ടെന്നും അഗ്നികുണ്ടം വണ്ണിയാർ സമുദായത്തെ പ്രതിനിധീകരിക്കുന്നതാണെന്നും വണ്ണിയാർ സംഘം അവകാശപ്പെട്ടിരുന്നു എന്നാൽ തങ്ങൾ അങ്ങനെ ഒരു കലണ്ടർ കണ്ടിരുന്നില്ല എന്നും കണ്ടിരുന്നെങ്കിൽ അത് മാറ്റുമായിരുന്നുവെന്നും ജ്ഞാനവേൽ വ്യക്തമാക്കി ജയ് ഭീം എന്ന സിനിമ കൊണ്ട് ആരെങ്കിലും വേദനിക്കപ്പെട്ടുവെങ്കിൽ നിരുപാധികം മാപ്പ് പേക്ഷിക്കുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു കഴിഞ്ഞ നവംബർ രണ്ടിനാണ് ജയ് ഭീം ആമസോൺ പ്രൈമിലൂടെ റിലീസ് ചെയ്തത് തൊട്ടു തന്നെ നിരവധി വിവാദങ്ങളാണ് സിനിമയ്ക്കെതിരെ ഉണ്ടായതും വണ്ണിയാർ സമുദായത്തെ അപമാനിച്ചുവെന്നാരോപിച്ച് സൂര്യ ജ്യോതിക ടി ജെ ജ്ഞാനവേൽ ആമസോൺ പ്രൈം വീഡിയോ എന്നിവർ മാപ്പ് പറയണമെന്നും അഞ്ചു കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്നുമാണ് വണ്ണിയാർ സംഘം ആവശ്യപ്പെട്ടത് ചിത്രത്തിൽ വണ്ണിയാർ സമുദായത്തെ മോശമായി ചിത്രീകരിക്കുന്നാരോപിച്ച് വണ്ണിയാർ സംഘം ചിത്രത്തിന്റെ നിർമ്മാതാക്കളായ സൂര്യക്കും ജ്യോതികയ്ക്കും സംവിധായകൻ ടി ജെ ജ്ഞാനവേലിനും നോട്ടീസും അയച്ചിരുന്നു വണ്ണിയാർ സംഘം സംസ്ഥാന പ്രസിഡന്റാണ് വക്കീൽ നോട്ടീസ് അയച്ചത് സമുദായത്തെ മോശമായി ചിത്രീകരിച്ചതിന് നിർമ്മാതാക്കൾ മാപ്പ് പറയണമെന്നായിരുന്നു നോട്ടീസിലെ ആവശ്യം നോട്ടീസ് ലഭിച്ച് ഏഴു ദിവസത്തിനകം അഞ്ചു കോടി രൂപ കൈമാറണമെന്നും ആവശ്യമുണ്ടായിരുന്നു ചിത്രത്തിന്റെ പ്രമേയം യഥാർത്ഥ ജീവിത സംഭവങ്ങൾ അടിസ്ഥാനമാക്കിയുള്ളതാണ് കഥാപാത്രങ്ങളുടെ പേരുകൾ പോലും യഥാർത്ഥമാണ് എന്നാൽ രാജാക്കണ്ണിനെ പീഡിപ്പിക്കുന്ന പോലീസുകാരന്റെ കഥാപാത്രത്തെ മനഃപൂർവ്വം വണ്ണിയാർ ജാതിൽപ്പെട്ടയാളാക്കി അവതരിപ്പിച്ചു യഥാർത്ഥ സംഭവത്തിൽ പോലീസുകാരൻ ക്രിസ്ത്യാനിയായ ആന്റണി സ്വാമിയാണ് വൺ ഇയർ സംഘത്തിന്റെ ചിഹ്നമുള്ള കലണ്ടറും സിനിമയിൽ ബോധപൂർവ്വം ഉപയോഗിച്ചു ഇത് സമുദായത്തെ അപകീർത്തിപ്പെടുത്താനും സത്പേരിന് കോട്ടം വരുത്താനുമുള്ള ദുരുദ്ദേശത്തോടെയാണെന്നും നോട്ടീസിൽ ആരോപണമുണ്ടായിരുന്നു നേരത്തെ സിനിമയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളെ തുടർന്ന് നടൻ സൂര്യയുടെ വീടിന് പോലീസ് കാവൽ ഏർപ്പെടുത്തിയിരുന്നു ചെന്നൈ ടി നഗലിലുള്ള താരത്തിന്റെ വസതിക്കാണ് പോലീസ് സംരക്ഷണം ഏർപ്പെടുത്തിയിരുന്നത് ന്യൂസ് ഡെസ്ക്